വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗം വിവാഹ ബന്ധത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ വചനഭാഗത്ത് നൽകുന്നത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന കാതലായ ആശയമാണ് ഈ വചനത്തിൻ്റെ കേന്ദ്രം. എവിടെയാണ് വിഭാഗീയതയും വിഭജനവും വിട്ടുപോകലുമുണ്ടാകുന്നത്? സ്നേഹം ഇല്ലാതെയാകുമ്പോൾ. സ്നേഹമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഹൃദയ കാഠിന്യമാണ്. ഈശോ മോശയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മോശ മോചനപത്രം എഴുതി ഭാര്യയെ ഉപേക്ഷിക്കുവാൻ അനുവാദം നൽകിയത് എന്ന ചോദ്യത്തിന് ഈശോ പറയുന്നു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലമാണ് മോശ അപ്രകാരമൊന്ന് നിങ്ങൾക്ക് നൽകിയത്. ഹൃദയ കാഠിന്യമുള്ളിടത്ത് സ്നേഹം, ഹൃദയ കാഠിന്യമുള്ളിടത്ത് ദൈവമില്ല. ദൈവമുള്ളിടത്ത് സ്നേഹവും ലാളിത്യവും സൗഹൃദവും ഒന്നുപോലെ നിറഞ്ഞു ഒഴുകും. ദൈവത്തിൻ്റെ സ്നേഹം കവിഞ്ഞൊഴുകി പുതുസൃഷ്ടിക്ക് ജന്മം നൽകുവാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ഇടമാണ് കുടുംബം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തിൽ മക്കൾക്ക് ജന്മം നൽകും. സ്നേഹമാണ് അവിടെ പുതുജീവനായി പുനരുദ്ധരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഓവർഫ്ലോ ഇല്ലാതെയാകുമ്പോൾ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്വാർത്ഥതയേറുമ്പോൾ സ്നേഹം നിരർത്ഥകമാകും. സ്വാർത്ഥതയേറുമ്പോൾ സ്നേഹം നിരർത്ഥകമാകുമ്പോൾ അവിടെ വിഭാഗീയതയും വിട്ടുപോകലും ഉണ്ടാകും. അവിടെ ഹൃദയ കാഠിന്യം, അതാണ് സ്വാർത്ഥം. തന്നെക്കുറിച്ച് മാത്രമുള്ള ചിന്ത നിറയുമ്പോൾ അവരന് ദൈവത്തിന് തൻ്റെ പങ്കാളിക്ക് ജീവിതത്തിൽ ഇടമില്ലാതായിത്തീരുകയും അവിടെ സ്നേഹം ഉറഞ്ഞു പോവുകയും ചെയ്യും. ഈ സ്നേഹം ഉറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഹൃദയ കാഠിന്യം. സ്നേഹം വഴിഞ്ഞൊഴുകുന്നതാണ് മക്കൾക്ക് ജന്മം നൽകുന്ന കുടുംബത്തിൻ്റെ സ്നേഹാരൂപി. ഈ സ്നേഹാരൂപിയിൽ വളരാൻ, ഈ സ്നേഹാരൂപിയിൽ മക്കൾക്ക് ജന്മം നൽകാൻ, ഹൃദയ കാഠിന്യം ഒഴിവാക്കുവാനും ദൈവസ്നേഹത്തിൽ നിറയാനും നമ്മുടെ കുടുംബങ്ങളെ നമുക്ക്